हलो फ्रेंड्स एल्लावर्क्कुम नमस्कारम। पीएससी ट्रैक एन्न ई चानलिलूडे नम्मल करंट अफेयर्स कोर्स स्टार्ट चेय्तिरिक्कुन्नुण्ड्। वीएफए प्रेसिडेंट ऑफीसर कम्पनी बोर्ड एलजीएस अगर डिग्री लेवल एक्साम प्लस टू लेवल एक्साम करंट अफेयर्स कोर्स वरुन्न एल्ला एक्साम उपकारप्पेडुन्न रीतियिलुल्ल कोर्स आण। अप्पोल निंगल ई वीडियो काणुक, निंगलुडे अभिप्रायंगल रेखप्पेडुत्तुक, कमेंट चेय्युक, सब्सक्राइब चेय्युक, बेल बट्टण एनेबिळ चेय्युक। ओके, നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോവാം. കേരളത്തിലെ നിലവിലെ വൈദ്യുത മന്ത്രിയുടെ പേരെന്താണ്? വൈദ്യുത മന്ത്രി കെ കൃഷ്ണൻകുട്ടിയാണ്. കേരളത്തിൽ നിലവിൽ വൈദ്യുത മന്ത്രി ആരാന്ന് ചോദിച്ചാൽ കെ കൃഷ്ണൻകുട്ടിയാണ് കേരളത്തിലെ നിലവിലെ വൈദ്യുത മന്ത്രി. നിലവിലെ തദ്ദേശ സ്വയംഭരണ മന്ത്രി ആരാണ്? തദ്ദേശ സ്വയംഭരണം എക്സൈസ് വകുപ്പ്, മദ്യവും അതുപോലെ പഞ്ചായത്ത് വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന എം വി ഗോവിന്ദൻ മാസ്റ്ററാണ്. എം വി ഗോവിന്ദൻ മാസ്റ്ററാണ് നിലവിലെ തദ്ദേശ സ്വയംഭരണം എക്സൈസ് വകുപ്പ്. മൊറാർജി ദേശായി ചാരിറ്റബിൾ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ മൊറാർജി ഭായ് പുരസ്കാരം കെ പി സി സി പ്രസിഡൻറ്റ് കെ സുധാകരനാണ്. കെ പി സി സിയുടെ പ്രസിഡൻറ്റ് കെ സുധാകരനാണ് മൊറാർജി ഭായ് ദേശായി ചാരിറ്റബിൾ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ മൊറാർജി ഭായ് പുരസ്കാരം നേടിയത് കെ പി സി സി പ്രസിഡൻ്റാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ് നിലവിലെ വൈദ്യുത മന്ത്രിയുടെ പേരാണ് കെ കൃഷ്ണൻകുട്ടിയാണ് കേരളത്തിലെ വൈദ്യുത മന്ത്രി. തദ്ദേശ സ്വയംഭരണം എക്സൈസ് വകുപ്പ് ആരാ കൈകാര്യം ചെയ്തതെന്ന് ചോദിച്ചാൽ എം വി ഗോവിന്ദൻ മാസ്റ്ററാണ്. അതുപോലെ ജലഗതാഗതം റോഷി അഗസ്റ്റിനാണ്. നാടീതേക്ക് ജലഗതാഗത വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് റോഷി അഗസ്റ്റിനാണ് കേട്ടോ. ജലഗതാഗതം റോഷി അഗസ്റ്റിനാണ്. അപ്പോൾ നോട്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ, എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് മന്ത്രിമാർ പി എസ് സി എക്സാമിൽ ചോദ്യം വരാറില്ലാണ്. സരസകവി മൂലൂർ എസ് പത്മനാഭ പണിക്കരുടെ ഓർമ്മയ്ക്കായി നൽകുന്ന 36th മൂലൂർ പുരസ്കാരം ഡി അനിൽകുമാറിനാണ്. 36th മൂലൂർ പുരസ്കാരം ഡി അനിൽകുമാറിനാണ്. മഹാത്മാ അയ്യങ്കാളി പുരസ്കാരം, മഹാത്മാ അയ്യങ്കാളി പുരസ്കാരം കൊല്ലം കോർപ്പറേഷനാണ്. കൊല്ലം കോർപ്പറേഷനാണ്, ടൈപ്പ് ചെയ്ത് റിപ്പീറ്റായി പോയതാണ്. കൊല്ലം കോർപ്പറേഷനാണ്. 2020-21 മഹാത്മാ അയ്യങ്കാളി പുരസ്കാരം നേടിയത് കൊല്ലം കോർപ്പറേഷനാണ്. കൊല്ലം കോർപ്പറേഷനാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പുസ്തകമാണ് നമ്മൾ പറയുന്നത് എന്തുകൊണ്ട് കേരയിൽ എന്ന പുസ്തകം. ഡോക്ടർ തോമസ് ഐസക്കിൻ്റെ പുസ്തകമാണ് എന്തുകൊണ്ട് കേരയിൽ എന്ന പുസ്തകം. ആരെയെന്ന് ചോദിച്ചാൽ ഡോക്ടർ തോമസ് ഐസക്കിൻ്റെ പുസ്തകമാണ് എന്തുകൊണ്ട് കേരയിൽ കേട്ടോ. നോട്ട് ചെയ്ത് പഠിക്കേണ്ട ഒരു പോയിൻ്റാണ്. ഇദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ പി എസ് സി എക്സാമിൽ ചോദിക്കാറില്ലയാണ്. അപ്പോൾ സരസകവി മൂലൂർ എസ് പത്മനാഭ പണിക്കരുടെ ഓർമ്മയ്ക്കായി നൽകുന്ന 36th മൂലൂർ പുരസ്കാരം ഡി അനിൽകുമാറിനാണ്. 36th മൂലൂർ പുരസ്കാരം നേടിയത് ഡി അനിൽകുമാറാണ്. മഹാത്മാ അയ്യങ്കാളി പുരസ്കാരം, മഹാത്മാ അയ്യങ്കാളി പുരസ്കാരം കൊല്ലം കോർപ്പറേഷനാണ് കേട്ടോ. മഹാത്മാ അയ്യങ്കാളി പുരസ്കാരം നേടിയത് കൊല്ലം കോർപ്പറേഷനാണ്. നോട്ട് ചെയ്ത് പഠിക്കണം. 2020-21 മഹാത്മാ അയ്യങ്കാളി പുരസ്കാരം കൊല്ലം കോർപ്പറേഷൻ. എന്തുകൊണ്ട് കേരയിൽ എന്ന പുസ്തകം ആരുടെയാന്ന് ചോദിച്ചാൽ ഡോക്ടർ തോമസ് ഐസക്കിൻ്റെ പുസ്തകമാണ് എന്തുകൊണ്ട് കേരയിൽ. എന്തുകൊണ്ട് കേരയിൽ എന്ന പുസ്തകം ഡോക്ടർ തോമസ് ഐസക്കിൻ്റെ പുസ്തകമാണ്. നോട്ട് ചെയ്ത് പഠിക്കണം കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കറണ്ട് അഫെയർസ് ആണിത്. ഈ ചോദ്യം ഇദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ പി എസ് സി വരുമ്പോൾ പുതിയത് ചോദിക്കാറില്ലയാണ്. പോളോ കളിയുടെ ജന്മനാട് എന്നറിയപ്പെടുന്നത് മണിപ്പൂരാണ്. പോളോ കളിയുടെ ജന്മനാട് എന്നറിയപ്പെടുന്നത് മണിപ്പൂരാണ്. പോളോ കളിയുടെ ജന്മനാട് എന്നറിയപ്പെടുന്നത് മണിപ്പൂരാണ്. കേരളയിലെ നിലവിലെ എം ഡി ആണ് വി അജിത് കുമാർ. കേരളയിലെ നിലവിലെ എം ഡി ആരാന്ന് ചോദിച്ചാൽ വി അജിത് കുമാറാണ്. കേരളയിലെ നിലവിലെ എം ഡിയുടെ പേര് വി അജിത് കുമാറാണ്. കേരളയിലെ നിലവിലെ എം ഡി ആണ് വി അജിത് കുമാർ. പോളോയുടെ ജന്മനാട് മണിപ്പൂർ. ഓക്കെ, പ്ലൂട്ടോയുടെ അന്തരീക്ഷമർദ്ദം ഭൂമിയുടെ അന്തരീക്ഷമർദ്ദത്തേക്കാൾ 80,000
മടങ്ങ് കുറവാണ്. പ്ലൂട്ടോയുടെ അന്തരീക്ഷമർദ്ദം ഭൂമിയുടെ അന്തരീക്ഷമർദ്ദത്തെക്കാൾ 80,000 കുറവാണ്. പുതിയൊരു കണ്ടെത്തലാണ്. ഒരു സംസ്ഥാനത്തെ ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളുടെ വിദ്യാഭ്യാസവും സാമ്പത്തിക പിന്നോക്ക അവസ്ഥയും സമഗ്രമായി പഠിക്കാൻ വേണ്ടി കേരള സംസ്ഥാനം നിയമിച്ച കമ്മീഷനാണ് ജെ ബി കോശി കമ്മീഷൻ. കേട്ടോ, പി എസ് സി ഇത് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ്. ഇതുമായി റിലേറ്റ് ചെയ്ത ചോദ്യങ്ങൾ ചോദിച്ചു പോയി. അപ്പോൾ സംസ്ഥാനത്തെ ക്രിസ്ത്യൻ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ വിദ്യാഭ്യാസ സാമ്പത്തിക പിന്നോക്ക അവസ്ഥയും സമഗ്രമായി പഠിക്കാൻ വേണ്ടി കേരള സർക്കാർ നിയമിച്ച കമ്മീഷനാണ് ജെ ബി കോശി കമ്മീഷൻ. പോളോ കളിയുടെ ജന്മനാട് മണിപ്പൂരാണ്. കേരളയിലെ MD ചോദിക്കാൻ നല്ല സാധ്യതയുള്ളൊരു ചോദ്യമാണ്. വി അജിത് കുമാറാണ് കേരളയിലെ MD ആരാന്ന് ചോദിച്ചാൽ വി അജിത് കുമാറാണ്. പ്ലൂട്ടോയുടെ അന്തരീക്ഷമർദ്ദം ഭൂമിയുടെ അന്തരീക്ഷമർദ്ദത്തേക്കാൾ 80,000 മടങ്ങ് കുറവാണ്. പ്ലൂട്ടോയുടെ അന്തരീക്ഷമർദ്ദം ഭൂമിയുടെ അന്തരീക്ഷമർദ്ദത്തേക്കാൾ 80,000 മടങ്ങ് കുറവാണ്. അത് നോട്ട് ചെയ്ത് പഠിക്കണം. പുതുതായിട്ടുള്ള സയൻസിലൊരു കറണ്ട് അഫയേഴ്സ് ആണ്. സംസ്ഥാനത്തെ ക്രിസ്ത്യൻ ന്യൂനപക്ഷ ങ്ങളുടെ വിദ്യാഭ്യാസവും സാമ്പത്തിക പിന്നോക്ക അവസ്ഥയും സമഗ്രമായി പഠിക്കാൻ വേണ്ടി കേരള സർക്കാർ നിയമിച്ച കമ്മീഷനാണ് ജെ ബി കോശി കമ്മീഷൻ. ഇദ്ദേഹത്തിൻ്റെ കാലാവധി നീട്ടി, അത് കാരണമാണ് ഇത് പത്രത്തിൽ വന്നത്. ഓക്കെ, അപ്പോൾ ഇത് നോട്ട് ചെയ്ത് പഠിക്കേണ്ട ഒരു പോയിൻ്റ് ആട്ടോ. ഓക്കെ, സ്വരാജ് ട്രോഫി. എന്തിനാണ് സ്വരാജ് ട്രോഫി എന്ന് പറഞ്ഞാൽ സംസ്ഥാനത്തെ മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള പുരസ്കാരമാണ്. മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള പുരസ്കാരമാണ് 2020-21 പുരസ്കാരങ്ങൾ. മികച്ച ജില്ലാ പഞ്ചായത്ത് തിരുവനന്തപുരമാണ് ഒന്നാം സ്ഥാനം. മികച്ച ജില്ലാ പഞ്ചായത്തായി ഒന്നാം സ്ഥാനം തിരുവനന്തപുരമാണ്. മികച്ച രണ്ടാമത്തെ ജില്ലാ പഞ്ചായത്തായി തിരഞ്ഞെടുത്തത് കൊല്ലം ആണ്. കൊല്ലമാണ് രണ്ടാമത്തെ മികച്ച ജില്ലാ പഞ്ചായത്ത്. മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് ഏതാന്ന് ചോദിച്ചാൽ മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് 2020-2021 മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് ഒന്നാം സ്ഥാനം പെരുമ്പടപ്പ് മലപ്പുറം. ഒന്നാം സ്ഥാനം പെരുമ്പടപ്പ് മലപ്പുറം. മുഖത്തല കൊല്ലം രണ്ടാം സ്ഥാനം. മുഖത്തല കൊല്ലം രണ്ടാം സ്ഥാനം. കോട്ടയം മൂന്നാം സ്ഥാനം. കോട്ടയം മൂന്നാം സ്ഥാനം. സംസ്ഥാനത്തെ മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള 2020-2021 പുരസ്കാരം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ മികച്ച ജില്ലാ പഞ്ചായത്ത് തിരുവനന്തപുരമാണ്. മികച്ച രണ്ടാമത്തെ ജില്ലാ പഞ്ചായത്ത് ഏതാന്ന് ചോദിച്ചാൽ കൊല്ലമാണ്. മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് ഏതാന്ന് ചോദിച്ചാൽ ഒന്നാമത്തെ പെരുമ്പടപ്പ് മലപ്പുറമാണ്. രണ്ടാം സ്ഥാനം മുഖത്തല കൊല്ലമാണ്. മൂന്നാം സ്ഥാനം കോട്ടയമാണ്. മൂന്നാം സ്ഥാനം കോട്ടയമാണ്. അപ്പോൾ സ്വരാജ് ട്രോഫി PSC എക്സാമിൽ ചോദിക്കാറുള്ളതാണ്. സംസ്ഥാനത്തെ മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള പുരസ്കാരങ്ങൾ ഏർപ്പെടുത്തുന്നതാണ്. തദ്ദേശ സ്വയം പഞ്ചായത്ത് ഡിപ്പാർട്ട്മെൻറ്റുകളെയാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ 2020-21 പുരസ്കാരങ്ങളാണ് നമ്മൾ നൽകിയിരിക്കുന്നത്. വരുന്ന എക്സാമുകൾക്ക് എന്തായാലും ഇതിന് ചോദ്യം പ്രതീക്ഷിക്കാം. മികച്ച ജില്ലാ പഞ്ചായത്ത് ഏതാന്ന് ചോദിച്ചാൽ തിരുവനന്തപുരമാണ്. രണ്ടാമത്തെ ഏതാണെന്ന് ചോദിച്ചാൽ കൊല്ലമാണ്. രണ്ടാമത്തെ മികച്ച ജില്ലാ പഞ്ചായത്ത് കൊല്ലം. മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് ഒന്നാം സ്ഥാനം പെരുമ്പടപ്പ് മലപ്പുറം. രണ്ടാം സ്ഥാനം മുഖത്തല കൊല്ലം. മൂന്നാം സ്ഥാനം കോട്ടയമാണ്. ഉറപ്പിച്ച് പഠിക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്. PSC ചോദിക്കും. ഓക്കെ, മികച്ച ഗ്രാമപഞ്ചായത്ത്. മികച്ച ഗ്രാമപഞ്ചായത്ത് മുളന്തുരുത്തി എറണാകുളം. ഒന്നാം സ്ഥാനം നേടിയത് മുളന്തുരുത്തി എറണാകുളമാണ്. മികച്ച ഗ്രാമപഞ്ചായത്തായി 2020-2021 മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള മികച്ച ഗ്രാമപഞ്ചായത്ത് തിരഞ്ഞെടുത്ത ഒന്നാം സ്ഥാനം മുളന്തുരുത്തി എറണാകുളം. എളവള്ളി തൃശ്ശൂർ രണ്ടാം സ്ഥാനം. എളവള്ളി തൃശ്ശൂർ രണ്ടാം സ്ഥാനം. മംഗലപുരം തിരുവനന്തപുരം മൂന്നാം സ്ഥാനം. അപ്പോൾ മികച്ച ഗ്രാമപഞ്ചായത്ത് ഒന്നാം സ്ഥാനം മുളന്തുരുത്തിയാണ്. രണ്ടാം സ്ഥാനം എളവള്ളി തൃശ്ശൂരാണ്. മൂന്നാം സ്ഥാനം മംഗലപുരം തിരുവനന്തപുരമാണ്. മൂന്നാം സ്ഥാനം നേടിയത് മംഗലപുരം തിരുവനന്തപുരമാണ്. ഓക്കെ, മികച്ച കോർപ്പറേഷൻ കോഴിക്കോട് കോർപ്പറേഷനായി തിരഞ്ഞെടുത്തു. അതുപോലെ മികച്ച മുനിസിപ്പാലിറ്റി ഒന്നാം സ്ഥാനം സുൽത്താൻ ബത്തേരിയും രണ്ടാം സ്ഥാനം മലപ്പുറം ജില്ലയിലെ തിരൂരങ്ങാടിയുമായി തിരഞ്ഞെടുത്തു. രണ്ടാം സ്ഥാനം മലപ്പുറം ജില്ലയിലെ തിരൂരങ്ങാടി തിരഞ്ഞെടുത്തു. അപ്പോൾ നമ്മൾ പറഞ്ഞു 2020-2021 മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള പുരസ്കാരമാണ് സ്വരാജ് ട്രോഫി ഏർപ്പെടുത്തുന്നത്. അപ്പോൾ ഈ സ്വരാജ് ട്രോഫി മികച്ച ഗ്രാമപഞ്ചായത്ത് ഏതാണെന്ന് ചോദിച്ചാൽ മുളന്തുരുത്തി എറണാകുളത്തിനാണ് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയത്. രണ്ടാം സ്ഥാനം എളവള്ളി തൃശ്ശൂരാണ്. മൂന്നാം സ്ഥാനം മംഗലപുരം തിരുവനന്തപുരമാണ്. മൂന്നാം സ്ഥാനം കരസ്ഥമാക്കിയത് മൂന്നാം സ്ഥാനം മംഗലപുരം തിരുവനന്തപുരമാണ്. ഉറപ്പിച്ച് പഠിക്കണം. മുളന്തുരുത്തി എറണാകുളം മികച്ച ഗ്രാമപഞ്ചായത്ത് മുളന്തുരുത്തി എറണാകുളം ഒന്നാം സ്ഥാനം. എളവള്ളി തൃശ്ശൂർ രണ്ടാം സ്ഥാനം. മംഗലപുരം തിരുവനന്തപുരം മൂന്നാം സ്ഥാനം.
മികച്ച കോർപ്പറേഷൻ, മികച്ച കോർപ്പറേഷൻ കോഴിക്കോട് കോർപ്പറേഷനാണ്. മികച്ച കോർപ്പറേഷനായി കോഴിക്കോട് കോർപ്പറേഷൻ. മികച്ച മുനിസിപ്പാലിറ്റികൾ, മികച്ച മുനിസിപ്പാലിറ്റി സുൽത്താൻ ബത്തേരി, വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരിയാണ് ഒന്നാം സ്ഥാനം. രണ്ടാം സ്ഥാനം തിരൂരങ്ങാടി മലപ്പുറമാണ് രണ്ടാം സ്ഥാനം. കേട്ടോ, ഉറപ്പിച്ച് പഠിക്കേണ്ട പോയിൻ്റാണ്, പി എസ് സി ചോദിക്കാൻ നല്ല സാധ്യതയുണ്ട്. സംസ്ഥാന തലത്തിൽ ഒന്നാം സ്ഥാനം നേടിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് 25 ലക്ഷം രൂപയാണ്. സംസ്ഥാന തലത്തിൽ ഒന്നാം സ്ഥാനം നേടിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് എത്ര രൂപ നൽകുമെന്ന് ചോദിച്ചാൽ, സ്വരാജ് ട്രോഫി എത്ര നൽകുമെന്ന് ചോദിച്ചാൽ, സ്വരാജ് ട്രോഫിയുടെ തുക എത്രയാണെന്ന് ചോദിച്ചാൽ, സംസ്ഥാന തലത്തിൽ ഒന്നാം സ്ഥാനം നേടിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ 25 ലക്ഷം രൂപയാണ്. രണ്ടാം സ്ഥാനം നേടിയവർക്ക് 15 ലക്ഷം രൂപയാണ്. രണ്ടാം സ്ഥാനം നേടിയവർക്ക് എത്ര ലക്ഷം രൂപ കൊടുക്കുമെന്ന് ചോദിച്ചാൽ 15 ലക്ഷം രൂപ കൊടുക്കും. 15 ലക്ഷമാണ് രണ്ടാം സ്ഥാനം നേടിയവർക്ക്. മൂന്നാം സ്ഥാനം നേടിയവർക്ക് 10 ലക്ഷം രൂപയാണ്. മൂന്നാം സ്ഥാനം നേടിയവർക്ക് 10 ലക്ഷമാണ്. ജില്ലാ തലത്തിൽ ഒന്നാം സ്ഥാനം നേടിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് 10 ലക്ഷം രൂപയാണ്. ഒന്നാം സ്ഥാനം നേടിയവർക്ക് 10 ലക്ഷം രൂപ, രണ്ടാം സ്ഥാനം നേടിയവർക്ക് 5 ലക്ഷം രൂപയാണ് സമ്മാന തുകയായി നൽകുന്നത്. ജില്ലാ തലത്തിൽ ഒന്നാം സ്ഥാനം 10 ലക്ഷം, രണ്ടാം സ്ഥാനം 5 ലക്ഷം രൂപയാണ്. കേട്ടോ, അപ്പോൾ സംസ്ഥാന തലത്തിൽ ഒന്നാം സ്ഥാനം നേടിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള പുരസ്കാരം, അതായത് സ്വരാജ് ട്രോഫിയുടെ സമ്മാന തുകയാണ്, ഒന്നാം സ്ഥാനക്കാർക്ക് 25 ലക്ഷം രൂപയാണ് നൽകുന്നത്. രണ്ടാം സ്ഥാനക്കാർക്ക് 15 ലക്ഷം രൂപയാണ് നൽകുന്നത്. മൂന്നാം സ്ഥാനക്കാർക്ക് 10 ലക്ഷം രൂപയാണ്. ഉറപ്പിച്ച് പഠിക്കണം. സംസ്ഥാന തലത്തിൽ ഒന്നാം സ്ഥാനം നേടിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സ്വരാജ് ട്രോഫിയുടെ പുരസ്കാരം സമ്മാന തുക 25 ലക്ഷം രൂപയാണ്. രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയവർക്ക് 15 ലക്ഷം രൂപയാണ്. മൂന്നാം സ്ഥാനം നേടിയവർക്ക് 10 ലക്ഷം രൂപയാണ്. ജില്ലാ തലത്തിൽ ഒന്നാം സ്ഥാനം നേടിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ജില്ലാ തലത്തിൽ നോക്കുകയാണെങ്കിൽ ഒന്നാം സ്ഥാനം നേടിയവർക്ക് 10 ലക്ഷം രൂപയും രണ്ടാം സ്ഥാനം നേടിയവർക്ക് 5 ലക്ഷം രൂപയാണ്. ജില്ലാ തലത്തിലേക്ക് വരുമ്പോൾ ഒന്നാം സ്ഥാനം നേടിയവർക്ക് 10 ലക്ഷമാണ്, സംസ്ഥാന തലത്തിൽ അത് 25 ലക്ഷം രൂപയാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് അവസാനിച്ചിട്ടുണ്ട്. നിങ്ങൾ ഈ വീഡിയോ